മറ്റേ ചന്തുവിന് വേണ്ടിയുള്ള കവിതയും കവിതയും പാടുന്നത് ഇന്ദുവാണ്, ഇതുപോലത്തെ റാപ്പ് പാടുന്ന ഒരു ഒരു ഇന്ദുവുണ്ട്. അപ്പൊ എങ്ങനെ ഈ രണ്ടും മാനേജ് ചെയ്ത്, എങ്ങനെ ഈ സ്വിച്ച് ഓൺ ഓവർ ആവാൻ പറ്റുന്നേ? അത് ബേസിക്കലി ഒരു മ്യൂസീഷ്യൻ ആണല്ലോ. മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോൾ എന്ത് ജോണറും കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാവണം. അപ്പം കവിത പാടുമ്പോൾ ഞാനൊരു കവിത അവന് പാടിക്കൊടുക്കുമ്പോൾ ഞാൻ അവൻ്റെ ഒരു അമ്മ ആ ഒരു വാത്സല്യവും ഇതൊക്കെ, അത് നമ്മുടെ ഒരു ഹോർമോണൽ ഒരിതും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാവും. പിന്നെ നമ്മൾ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വേറൊരു അടച്ചുറച്ച വീട്ടിനുള്ളിൽ ഒച്ചയെ തടങ്കലാക്കി ഉച്ചയും വെളിച്ചവും വിധിച്ചതല്ല എന്നു പ്രാഗിക്കാകൻ ഒച്ച വെച്ച നേരം കാലു രണ്ടും ചക്രമാക്കി സ്വപ്നവും മൃദുക്കളും അടുപ്പിലിട്ട് ചാരമാക്കി തിളച്ചുയർന്നു പൊങ്ങി വന്ന പാലൊന്നു തുറിച്ചു നോക്കി പഴുത്ത തട്ടിൽ വെന്തു നീറുന്നൊരു ദോശ നോക്കി ഒച്ച വെച്ചു പാടി അവൾ ഓർത്തെടുത്തു പാടി പിന്നെ ആരു പെണ്ണിനെ അടുക്കളയ്ക്ക് കാവലാക്കി ആരു പെണ്ണാക്കിൽ ഞാണുകൾ വരിഞ്ഞു കെട്ടി പെണ്ണു പൊള്ളയെന്ന് നാടുറക്കിയേറ്റു പാടി പെണ്ണു പൊന്നെന്ന് പെണ്ണു മാത്രം ഓർത്തു പാടി. അതിന്റെ വേർഡിങ്സ് ആണെങ്കിലേ എഴുത്ത് ഭയങ്കര, ഇപ്പൊ കവിതയിലാണെങ്കിൽ അതിന്റെ കുറച്ചൊരു അത് ഒരു സാഹിത്യപരമായി അല്ലെങ്കിൽ കുറച്ച് ഈ ഇത്രയും ഇതാ ഹാഷാകില്ല, ഫയർ കൂടുതൽ, ഫയർ കുറച്ച് ഫയർ ബ്രാൻഡ് സാധനം എന്ന് പറഞ്ഞാൽ കുറച്ച് ഫയർ സാധനം റാപ്പിൽ കൂടുതലായിരിക്കും, ഡിറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? അതിപ്പോ എന്റെ ഒരു ഞാൻ ഫൺ റാപ്പ് എഴുതാൻ നോക്കിയാലും പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്യും. പക്ഷെ എൻ്റെ ഒരു ഞാൻ എഴുതി വരുമ്പം കുറച്ചൊരു ഇങ്ങനെ എല്ലാം തുറന്നടിച്ച് പറയുന്നൊരു നേച്ചറിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുക എന്നാണ് ഞാൻ ഇത്ര നാളും വിശ്വസിച്ചിരുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു ഫെമിനിസ്റ്റ് ആവുന്നത് ഏത് ഇസങ്ങളാണെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കുറച്ചധികമായിട്ട്. ഇത്രയും ഇങ്ങനെ ഫയർ നിറച്ച ഈ വരികളൊക്കെ എഴുതണമെങ്കിൽ അതുപോലുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണ്ടേ ജീവിതത്തില്? എക്സ്പീരിയൻസസ് നമ്മൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കുന്ന എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ. എൻ്റെ ഇപ്പം ആ റാപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ഹാഫ് പോർഷനൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കാല് രണ്ടും ചക്രമാക്കി എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്നും പറയുന്ന കാര്യമാണ്. ഞാൻ അതെ അമ്മ ഉണ്ട്, അതിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് കാല് രണ്ടും ഇങ്ങനെ ചക്രാക്കി എന്ന് തന്നെ പറയാ, കാല് രണ്ടും ചക്രാക്കി ഇങ്ങനെ ഓടണോണ്ടല്ലേ ഇവിടെ എല്ലാം നടക്കണേ എന്നിങ്ങനെ കേൾക്കും. അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ട്. അത് നമ്മള് ഞാൻ അങ്ങനെ വലിയ ഹെൽപ്പൊന്നും ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ ഇത്രയും മനസ്സിലാക്കി നമ്മൾ ആ ഒരു റോളിലേക്ക് വരുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാവുക, അപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുക. ഇന്ദുവിന്റെ ഈ പാട്ട് ഇറങ്ങിയിട്ട്, അതായത് ഒരു ഒരു ഇൻസ്റ്റാ ഇൻഫ്ലുവൻസർ ഒരു കണ്ടന്റ് ചെയ്യുന്ന ആള്, പേര് ഞാൻ പറയുന്നില്ല, പുള്ളി ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ഇത് പെൺകുട്ടികൾക്ക് എന്താ ഫ്രീഡം ഇല്ലേ എന്ന രീതിയിൽ ഭീകരമായ രീതിയിൽ ഒരു വീഡിയോ ഇട്ടു. പക്ഷേ സംഭവം എന്താ, അപ്പം ഞാൻ ഇതിനോട് പറഞ്ഞാൽ അത് ഒന്നുകിൽ കേസ് ഫയൽ ചെയ്യണം അല്ലെങ്കിൽ ഒന്നുകിൽ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് അല്ലെങ്കിൽ കൊടുക്കാം. പക്ഷെ അത് ഇയാളെ ചുമ്മാ ഇരുന്ന് പറയാണ്, ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇത് ഇതെന്താ ഇപ്പണ്ട് പറയുന്നത് ഗൗരിക്കുണ്ടായ അതേ സാധനം മനസ്സിലായി. അപ്പൊ അത് വരുമ്പോഴും ഞാൻ അന്ന് സംസാരിക്കുമ്പോൾ പറയും, അപ്പൊ എന്താണ് അപ്പോഴത്തെ ഒരു, ഇപ്പം അത് കൂളായോ അതോ ഇങ്ങനത്തെ നെഗറ്റീവ് സാധനങ്ങൾ വരുമ്പോ? ഈ ഫസ്റ്റ് 2020 റാപ്പ് ഇറങ്ങിയപ്പോ തന്നെ ആദ്യം വലിയൊരു വേവ് ആയിരുന്നു അത്, വളരെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. പിന്നെയാണല്ലോ ആക്സെപ്റ്റ് ചെയ്തു എന്ന് കാണുമ്പോഴാണല്ലോ ആളുകൾക്ക് അതൊന്ന് കുത്താനൊരു ഒരു ടെംപ്റ്റേഷൻ വരിക. പിന്നെയാണ് ഈ ഇപ്പം പറ ഹിപ്ഹോപ്പ് ഫെസ്റ്റിവലിൽ വന്നപ്പോഴാണ് അതിൽ കുറെ കമന്റ്സ് നെഗറ്റീവായി വന്നു തുടങ്ങിയത്. പിന്നെ അപ്പൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്ന് വെച്ചാൽ ആദ്യമായി നമ്മള് അതുവരെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നന്നായി പാട്ട് നന്നായി മെലഡീസ് ആണ് പാടുന്നത് അടിപൊളി എന്നൊക്കെ കേൾക്കുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു കുറെ ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഡെസ്പായി പോയി. അങ്ങനെയാണ് മറ്റേ സൈബർ ബുള്ളിങ്ങിനെതിരെ ഒരു പൊയ്മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു റാപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യൂസ്ഡ് ടു ആയി. പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ അങ്ങനെ ആയി. ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താ വെച്ചാ ഇതുപോലെ അവര് പറയുന്നവര് അതിന് പറഞ്ഞോട്ടെ, അവരെന്തെങ്കിലും കൊള്ളുന്നോണ്ടായിരിക്കല്ലോ അത് പറയുന്നത്.